നമസ്കാരം. മാർക്ക് ക്രിസോസ്റ്റം തിരുമേനി എന്ന പേര് മലയാളിയുടെ മനസ്സിലെപ്പോഴും ചിരിയുടെ ഒരു വിത്തെങ്കിലും പൊട്ടി. തിരുമേനി എപ്പോഴും നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാറ്. എത്ര വലിയ വിഷയമായിട്ട് തിരുമേനിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചാലും തിരുമേനി അത് നർമ്മത്തിൻ്റെ ഒരു നോമ്പടിയോടുകൂടി പറയുകയും അത് വളരെ പെട്ടെന്ന് ലഘൂകരിക്കാനുള്ള കഴിവ് തിരുമേനിക്ക് വളരെയധികമാണ്. ഇവിടെ സഭയിലെ ഒരു സ്കൂളിലെ വാർഷിക സമ്മേളനം അന്ന് പുതിയൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കമ്മിറ്റി നടക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു തീരുമാനത്തിലെത്തി അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൊണ്ടുവരണം. സഭയുടെ ആദ്യത്തെ സ്കൂളാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നേ തീരും. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു താലപ്പൊലി വേണം, വാദ്യമേളങ്ങളെല്ലാം വേണം. അപ്പോൾ ഒരാൾ പറഞ്ഞു മന്ത്രിയെ സ്വീകരിക്കാൻ, മന്ത്രി എത്തിക്കഴിയുമ്പോൾ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരാൻ ആന വേണം, ആന കൂടിയേ തീരൂ. അപ്പോഴേക്കും തിരുമേനി വളരെ പതുക്കെ ചോദിച്ചു, ആനയോ ഈ ഞാനുള്ളപ്പോഴും? ഞായറാഴ്ചകളിൽ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് കുടുംബസമേതം വന്നിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ ഒരു പ്രത്യേകതരമായൊരു മാനസികമായ ഒരു ഉന്മേഷം ലഭിക്കും. ഒരിക്കൽ തിരുമേനി പറഞ്ഞു, മാർക്ക് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു, ഈ ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരണം, കുടുംബസമേതം വരണം. എന്നിട്ട് എല്ലാവരും അവരുടെ ഭാര്യമാരടുത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥനയെ പങ്കുകൊള്ളണം. എല്ലാ കുടുംബനാഥന്മാരും അവരുടെ ഭാര്യയുടെ അടുത്തിരുന്ന് ഈ പ്രാർത്ഥനയെ പങ്കുകൊള്ളണം. അപ്പോഴേക്കും അതിലുള്ള ഒരാൾ ചോദിച്ചു, അച്ചു വീട്ടിൽ ഭാര്യയുടെ ബഹളവും ശല്യവും സഹിച്ചാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. വീട്ടിൽ എപ്പോഴും ഭാര്യയുടെ അടുത്താണല്ലോ, ഈ പള്ളിയിൽ വരുമ്പോഴെങ്കിലും ഭാര്യയുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാമെന്ന് കരുതിയാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോഴച്ഛൻ പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥനായിട്ട് എടുത്തിരിക്കുക, അപ്പോഴേക്കും നിങ്ങളുടെ ഭാര്യ അസ്വസ്ഥയായി വന്ന് നിങ്ങളുടെ അടുത്തിരുന്ന് സ്വസ്ഥയായിരുന്നു കൊള്ളും, അങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഒരിക്കലൊരു വിശ്വാസി മാർക്ക് ക്രിസോസ്റ്റം തിരുമേനിയോട് ചോദിച്ചു, അങ്ങ് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? അങ്ങയുടെ പരിചാരകന്മാരോടൊക്കെ വളരെയധികം ദേഷ്യപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വീണ്ടും ചോദിക്കുന്നു, താങ്കൾ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടോ? തിരുമേനി പറഞ്ഞു, അത് എപ്പോഴുമില്ല, എനിക്ക് ദേഷ്യം വരുമ്പോഴും മാത്രമേ ഉള്ളൂ, എനിക്ക് ദേഷ്യം വരുമ്പോൾ മാത്രമേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പരിചാരകരോട് ചോദിച്ചു നോക്കൂ.